അവസാനിക്കാത്ത രാഷ്ട്രീയ ചുവട് മാറ്റങ്ങൾക്കിടെ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഈ മാസം 29-ന് നടക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയതോടെ ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി യു ഡി എഫിൽ വീണ്ടും അടി തുടങ്ങി. എ ഐ ഗ്രൂപ്പ് പോരുകളെ തുടർന്നുള്ള അനിശ്ചിതത്വങ്ങൾക്കിടെ ചെയർപേഴ്സൺ ആയിരുന്ന അജിത തങ്കപ്പൻ ജൂലൈ ആദ്യം രാജിവെച്ചിരുന്നു. അടുത്ത ശനിയാഴ്ച രാവിലെ 11-ന് തൃക്കാക്കര നഗരസഭാ ഹാളിലാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. എൽ എ ഡെപ്യൂട്ടി കളക്ടർ പി സന്ധു വരണാധികാരിയാകും. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. തെരഞ്ഞെടുപ്പ് നടക്കാൻ 43 അംഗ കൌൺസിലിൽ 23 പേരെങ്കിലും പങ്കെടുക്കണം. ഗ്രൂപ്പ് വീതം വയ്പ്പിലെ വ്യവസ്ഥ പ്രകാരം രാധാമണിപ്പിള്ളയെയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് യു ഡി എഫ് മത്സരിപ്പിക്കേണ്ടത്. എ ഗ്രൂപ്പിലെ രാധാമണിപ്പിള്ളയെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല. മുൻധാരണ പാലിക്കാൻ രാധാമണി തന്നെ ചെയർപേഴ്സൺ ആകട്ടെ എന്ന നിലപാടായിരുന്നു എറണാകുളം ഡി സി സി നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ മറുവിഭാഗം കെ പി സി സിക്ക് പരാതി നൽകിയതോടെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയ പരീക്ഷണമാവുകയാണ്. അനുനയ നീക്കങ്ങൾ തുടരുകയാണ് നേതൃത്വം. സ്വതന്ത്രരുടെ പിന്തുണയിൽ ചാഞ്ചാടുന്ന തൃക്കാക്കരയിൽ ഇവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്നതും നിർണായകമാണ്. ഡി സി സി നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെയായിരുന്നു ചെയർപേഴ്സണായിരുന്ന അജിത തങ്കപ്പൻ രാജിവെച്ചൊഴിഞ്ഞത്. യു ഡി എഫിനൊപ്പമുണ്ടായിരുന്ന 4 സ്വതന്ത്രർ മറുകണ്ഠം ചാടിയതോടെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ ഘട്ടത്തിലായിരുന്നു രാജി. ഗ്രൂപ്പ് ധാരണ പാലിച്ച് എ ഗ്രൂപ്പിലെ രാധാമണിക്ക് ചെയർപേഴ്സൺ സ്ഥാനം കൈമാറാൻ ഐ ഗ്രൂപ്പിലെ അജിത തങ്കപ്പൻ തുടക്കത്തിൽ തയ്യാറല്ലായിരുന്നു. തൃക്കാക്കരയിൽ വൈസ് ചെയർമാനെതിരെ എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയവും പാസ്സായിരുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി എ ഇബ്രാഹിംകുട്ടി പുറത്തായത് 3 ലീഗ് പ്രതിനിധികളുടെ കൂടി പിന്തുണയിലുമായിരുന്നു. ജനം, കൊച്ചി.